തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫിനെതിരെ സഭയുടെ ഇടയലേഖനം. മാനുഷിക പരിഗണന വെച്ചാണ് ടി ജെ ജോസഫിനെ തിരിച്ചെടുത്തതെന്ന് ഇടയലേഖനത്തിൽ പറയുന്നു. സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു വൈദികനാണെന്ന പ്രചാരണം തെറ്റാണെന്നും ഇടയലേഖനം പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് ചേരുകയാണ്. പ്രദീപ്, വിരമിക്കുന്നതിന് 3 ദിവസം മുമ്പ് മാത്രമായിരുന്നു അധ്യാപകനെ തിരിച്ചെടുത്ത്. ഇപ്പോൾ അധ്യാപകനെതിരെ സഭയുടെ ഇടയലേഖനം വരുമ്പോൾ എന്താണ് അതിൽ വിമർശനം? രജനി, പ്രൊഫസർ ടി ജെ അധ്യാപകനെതിരെ എന്ന് പറയാൻ പറ്റില്ല. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ പുനഃപ്രവേശനം ഒരു വിശദീകരണ കുറിപ്പിന്റെ പേരിലാണ് തൊക്കാതുമംഗലം രൂപത അധ്യക്ഷൻ മാർജി ജോർജ് മടത്തക്കണ്ടത്തിൽ ഇടയലേഖനം ഇറക്കിയിട്ടുള്ളത്. ഇതിൽ പ്രൊഫസർ ടി ജെ ജോസഫുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ചും മാനേജ്മെന്റ് നടപടികളെക്കുറിച്ചും ചിലർ ബോധപൂർവം നൽകുന്ന തെറ്റായ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും സഭാംഗങ്ങളിൽ പലർക്കും കിഴർച്ചയ്ക്കും തെറ്റിദ്ധാരണയ്ക്കും കാരണമായിട്ടുണ്ടെന്നും അതിനാൽ ഇവയെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ സഭ ആഗ്രഹിക്കുന്നതായിട്ടുമാണ് ലേഖനത്തിൽ പറയുന്നത്. അധ്യാപകനായ ഒരു ഈ സംഭവത്തിന് പിന്നിൽ അധ്യാപകനായ ഒരു വൈദികനാണ് ഇതിന് പിന്നിലെന്ന് പ്രചരിപ്പിക്കാൻ ആരോ ശ്രമം നടത്തി. എന്നാൽ പിന്നീട് കണ്ടെത്തിയ ചോദ്യപ്പന്റെ കയ്യെഴുത്ത് പ്രതി സാറിൻ്റെതാണ് തിരിച്ചറിയുകയും സാറിനോട് വിശദീകരണം ചോദിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത്. ഈ നടപടി പിൻവലിച്ചത് ഇദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയത് കൊണ്ടല്ല, മറിച്ച് മാനുഷിക പരിഗണന വെച്ചാണ്. എന്നാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സമയത്ത് അദ്ദേഹം ചോദ്യപ്പെട്ട കുറ്റങ്ങളെ സംബന്ധിച്ച് ഒരു വിധി തീർപ്പല്ല ഈ തീരുമാനം. പലരുടെയും സമ്മർദ്ദം മൂലമാണ് ജോസഫിനെ തിരിച്ചെടുത്തത് എന്ന കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണം അവാസ്തവമാണ്. മാനുഷിക പരിഗണന മാത്രമാണ് ഇദ്ദേഹത്തെ പുനഃപ്രവേശിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളതെന്നും ഈ ഇടയലേഖനത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സഭയ്ക്കെതിരെ കേസ് കൊടുത്തത് പ്രൊഫസർ ടി ജെ ജോസഫ് ആണ്. കേസ് നീട്ടിക്കൊണ്ടുപോകാൻ മാനേജ്മെന്റ് അല്ല, ജോസഫ് സാറിന്റെ വക്കീൽ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. 2014 മാർച്ച് 30 സർവീസിൽ നിന്ന് വിരമിക്കേണ്ട വ്യക്തിയാണ് ഈ അധ്യാപകന്റെ അറിവുണ്ടായിട്ടും ഈ കേസ് തീർപ്പാക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടന്നിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി ട്രൈബ്യൂണൽ കോടതിയുടെ മുന്നിലുള്ള ഈ കേസ് തീർപ്പാക്കാതെ തുടർന്ന് എന്തുകൊണ്ടാണെന്നും സഭയ്ക്ക് മനസ്സിലാവുന്നില്ലെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. രജനി, ശരി. പ്രദീപ്.